ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ്ഫ്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെങ്കട് പ്രഭു കഥാ തിരക്കഥ സംഭാഷണം എഴുതി ഇളയതളപതി വിജയ് അഭിനയിച്ച, അതായത് ലീഡായിട്ട് അഭിനയിച്ച 3 മണിക്കൂർ ദൈർഘ്യമുള്ള സയൻസ് ഫിക്ഷൻ എന്ന് നെറ്റിൽ കാണിച്ചേക്കുന്ന, പക്ഷേ എനിക്ക് കണ്ടപ്പോഴത്തേന് സ്പൂഫ് ആണോ എന്ന് തോന്നിയ ഒരു തമിഴ് ചലച്ചിത്രത്തിനെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഓർ ഗോട്ട്. എവിടെ വയസ്സാണ് എന്നെ? A lion is always a lion. ഈ സിനിമ തുടങ്ങുന്നതാണെങ്കിൽ ഒരു ട്രെയിൻ ചേസിലാണ്. ഒരു ട്രെയിനെ ചേസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഒരാൾ ദൂരെ സ്നൈപ്പറും പിടിച്ചോണ്ടിരിപ്പുണ്ട് എന്തോ വെടിവെക്കാനായിട്ട്. അപ്പോഴത്തേനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നൊരു ഫീലിൽ തന്നെയാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ആയിരിക്കാം എന്ന് നമുക്ക് തോന്നാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ സീക്വൻസസ് ഒക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകുമോ എന്നതിന്റെ അപ്പുറം നമ്മൾ ഒരുവിധം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. സെയിം രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. അന്ന വണ്ടിയിലോട്ട് ഒരു ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ആവുന്നു, അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു, മൊഹൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിനിന്റെ അകത്തോട്ട് കയറുന്നു, അവിടെ കുറച്ച് സംഭാഷണവും കാര്യങ്ങളും എന്തൊക്കെയോ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ബ്ലാ 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 ഇവിടെയാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ അതിൻ്റെ ഇടയിൽ അടി ഇടി വെടി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, ബോംബ് വെച്ച് പൊട്ടിക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പ്രഭുദേവയൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്, പ്രഭുദേവയൊക്കെ ഉണ്ട് ഈ ഒരു സിനിമ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഈ ഒരു സംഭവത്തിൽ തന്നെ ഉണ്ട്, ആ ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, ആ സ്ക്വാഡിൽ തന്നെ ഉണ്ട്. അത് കാണിച്ചാണ് ഒരു സിനിമ പോകുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ മറ്റേ നമ്മുടെ വിക്രമില് കാണിച്ചേക്കുന്ന പോലെ ഒരു നെയിം പാഡ് പോലത്തെ ഒരു സാധനം വന്നിട്ട് മറ്റേ ഏജന്റീന എന്നൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഓരോ ആൾക്കാരുടെ പേരും എന്താണ് റാങ്ക്, എന്താണ് പരിപാടി എന്നുള്ളത് എഴുതി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എവിടെയൊക്കെയോ ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഇത് കുറച്ച് ബോറാകില്ലേ, ഇങ്ങനെ പോയാൽ എന്നൊരു തോന്നൽ വന്നു. പക്ഷെ ഒരു നിരാശയും വരാതെ അതുപോലെ തന്നെ ബോറായിട്ടാണ് ഈ ഒരു സിനിമ മുമ്പിലോട്ട് പോകുന്നത്. സ്റ്റാർട്ടിങ് ആക്ഷൻ സീനിൽ തന്നെ നമ്മൾ ഡിസപ്പോയിന്റഡ് ആയി എന്നുള്ളതാണ്. കാണാൻ രസമുള്ള ഒരുപാട് ഫൈറ്റ് സീക്വൻസസും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ലോജിക്കൽ സെൻസിൽ നോക്കുമ്പോൾ, അതായത് ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി എന്ന് പറയുന്ന സാധനത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് പേഴ്സണലി. എനിക്ക് കാണുമ്പോൾ അതൊരു അഭിനയമാണ് എന്ന് തോന്നാൻ പാടില്ല. ഇതിന്റെ ഇടയിൽ, അതായത് ഒരു വെടിവെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തഗ്ഗല്ല ബേസിക്കലി സ്റ്റൈല് കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ സ്ലോ മോഷൻ, അതായത് ചുമ്മാ കൈ മാറ്റുന്നതല്ല, അതിങ്ങനെ ആറ്റിറ്റ്യൂഡിൽ ആ കൈയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വെടിവെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് സംതിങ് ഇസ് ഓഫ്, അത്രയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ബിലീവബിൾ രീതിയിൽ ഒരു സിനിമ പോകില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമ പോകുന്നത്. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഈ ഒരു സിനിമ വിജയ് ഫാൻസിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു സിനിമയാണ്. വേറെ ആര് കണ്ടാലും മേ ബി ഈ ഒരു സിനിമ ഇഷ്ടപ്പെടില്ല. അങ്ങനെ അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വീട്ടിലൊക്കെ പോകുന്നു. അതിൻ്റെ ഇടയിൽ പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്, ഡാൻസ് പരിപാടിയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. പാട്ട് 3 പാട്ടാണ് ടോട്ടൽ ഉള്ളത് ഈ ഒരു സിനിമയിൽ നിന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. 3 ഡിസപ്പോയിന്റഡ് എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. മ്യൂസിക് ആണെങ്കിലും ശരി, വിഷ്വൽ ആണെങ്കിലും ശരി, കൊള്ളാമെന്ന് തോന്നുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബിജിഎംസ്, ഇതിൻ്റെ അകത്ത് ബിജിഎംസും വലിയൊരു രസം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ചിലയിടത്തൊക്കെ എനിക്കൊരു സൂപ്പർ മാരിയോ ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ഗെയിമിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു ബീജം പോലാണ് എനിക്ക് തോന്നിയത് മിക്ക സ്ഥലങ്ങളിലും. ചില സ്ഥലങ്ങളിൽ പിന്നെയും ഓക്കെ എന്ന് പറയുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അവര് വീട്ടിൽ പോകുന്നു. ബേസിക്കലി ഇത്രേ ഉള്ളൂ. വിജയ് എന്ന് പറയുന്നത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ഒരു മെമ്പർ ആണെന്ന് പറയാം. ബാക്കിയുള്ള ടീമിന്റെ അകത്താണ് ഉള്ളത് പ്രഭുദേവ ഉണ്ട്, പ്രശാന്ത് ഉണ്ട്, അജ്മൽ അമീർ ഉണ്ട്, പിന്നെ ജയറാം ഉണ്ട്. അപ്പം ഇവരുടെ ഫാമിലിക്ക് ആർക്കും അറിയില്ല ഇവർക്ക് എന്താണ് ജോലി എന്നോ അതൊന്നും അറിയില്ല. എല്ലാ സിനിമയിലും നമ്മൾ പണ്ട് കണ്ടുകൊണ്ട് വന്ന ആ സെയിം രീതിയിൽ തന്നെയാണ് പോകുന്നത്. അവിടെ വലിയ സംഭവമൊന്നുമില്ല, വീട്ടുകാർക്കും ആർക്കും അറിയില്ല. അപ്പൊ വിജയുടെ ഭാര്യയായിട്ട് വരുന്ന സ്നേഹയാണ്. അപ്പൊ സ്നേഹ വീട്ടിലായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഇനി എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറെ ക്ലീശ സാധനങ്ങൾ. അപ്പൊ പുള്ളിക്കാരൻ പറയുകയാണ്, ഞാൻ ഇന്നതിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നു. പക്ഷെ പുള്ളിക്കാരി വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറെ ക്ലീശ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ കോമഡി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജാക്കി ചാന്റെ പഴയ ചില സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്കുള്ള സാധനങ്ങൾ, സീരിയസ് സാധനങ്ങളുടെ ഇടയിൽ കുറച്ച് കോമഡി പരിപാടി. പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുമ്പോൾ ഒരു സ്വാഗ് ഉണ്ട്, ഒരു രസമുണ്ട്, അതൊരു ബിലീവബിൾ രീതിയിൽ തോന്നും. കാര്യം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല കാണിച്ചത്. ഈ ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് മാറി പൊക്കൊണ്ടിരിക്കും. ഒരു ഫണ്ണി കൈൻഡ് ഓഫ് ഗായ് ആണ് അയാള്. സീരിയസിന്റെ ഇടയിൽ ഫണ്ണി കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ബിലീവബിൾ പരിപാടിയായിട്ട് തോന്നും. ഇത് അങ്ങനെയൊന്നുമില്ല. ഹീസ് നോട്ട് എ കോമഡി കൈൻഡ് ഓഫ് ഗായ്. ഈ പുള്ളിക്കാർ ഒരുപാട് തമാശയൊക്കെ പറയുന്ന അങ്ങനെ ഒരു പേഴ്സൺ അല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളല്ല. പക്ഷെ ഈ ഒരു ഓരോ എന്താ പറയാ, ഓരോ One eternity later. ഓരോ എൻകൗണ്ടേഴ്സിന്റെ ഇടയിലും വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോൾ ചെറിയ കോമഡി പരിപാടി പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ ബോറെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയുള്ള ഒരുവിധം നല്ല രീതിയിൽ ക്ലീശയുള്ള, അപ്പൊ അതുപോലെ ഒരു നല്ല രീതിയിൽ ക്ലീശയുള്ള
തമാശ ഉദ്ദേശിച്ച് ചളിയിലേക്ക് മാറിയിട്ടുള്ള ഒരുപാട് സീക്വൻസസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങൾ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറാണ് ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ കട്ട് ഷോട്ട് ചെയ്തിട്ട് മേ ബി ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറിൽ തീർത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം എന്ന് പറയാൻ പറ്റിയതിനെ. പക്ഷെ 3 മണിക്കൂർ എന്ന് പറയുമ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരുവിധം കഥ എന്താണോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. വിജയും വിജയുടെ മകനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. 2 ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വിജയാണെന്നൊക്കെയുള്ള നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഓൾറെഡി മനസ്സിലായി. കഥ വാസ് ഓൾമോസ്റ്റ് ഡൺ. നമുക്ക് അപ്പോൾ ഒരുവിധം എന്തായിരിക്കും സംഭവിക്കുക. 2 പോസിബിലിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഒന്നീ ഇളയ വിജയ് ഇങ്ങനെ, അല്ലെങ്കിൽ മൂത്ത വിജയ് ഇങ്ങനെ എന്നുള്ളതല്ലാതെ വേറെ വലിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ പ്രിഡിക്റ്റബിൾ രീതിയിലാണ് പോയത്. ഓൾമോസ്റ്റ് ഈ ഒരു സിനിമയുടെ 85-90% ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോയത്. ബാക്കിയൊരു 10% അവിടുന്ന് ഇവിടുന്ന് ചെറിയ സാധനങ്ങൾ വന്നു എന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം കണ്ട സിനിമ ഒന്നും കൂടെ കാണുന്നു എന്നുള്ളൊരു ഫീൽ അല്ലാതെ അതിന്റെ അപ്പുറമായിട്ട് ഒന്നും തോന്നിയില്ല. കാര്യം വിചാരിച്ച മാതിരി തന്നെയാണ് ഈ ഒരു സിനിമയിൽ പോകുന്നത്. ട്വിസ്റ്റും ടോൺസും കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതങ്ങോട്ട് പറ്റിയില്ല എന്ന് തോന്നുന്നു. അത്രയും കൺവിൻസിങ് രീതിയിലോട്ട് വന്നില്ല. എനിക്കതൊന്നും ഒരു വലിയൊരു ട്വിസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കോമഡി എന്ന് പറയുന്ന സാധനം ഈ ഒരു സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ തന്നെ ഒരുപാട് മികച്ച ഒരു സിനിമ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു സിനിമ എന്ന് പറയാവുന്ന ഒരു രീതിയിലേക്ക് എത്തിയാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. പണ്ട് ആരോ പറഞ്ഞ മാതിരി തന്നെ ആക്ഷനില്ലേ, പാട്ടില്ലേ, സ്റ്റണ്ടില്ലേ, കോമഡിയില്ലേ, എല്ലാം ഉണ്ട്, പക്ഷെ ഒരു കാര്യമില്ല എന്ന് പറയുന്ന മാതിരിയാണ്. ഈ സിനിമയുടെ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഐഡിയ വാസ് ഗുഡ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന രീതി അത്ര രസം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ എല്ലാം ഇങ്ങനെ ഒരേ ലീനിയർ രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒന്നുമില്ലായിരുന്നു. മേ ബി ഒരു നോൺ ലീനിയർ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് ഇത് എന്താണ്, എവിടെ കണക്ട് ആവും എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നേനെ. ഇതൊന്നുമില്ലാതെ ഒരു പ്ലെയിൻ രീതിയിലാണ് പോകുന്നത്. ക്ലൈമാക്സ് ആണെങ്കിൽ തന്നെ വളരെ നന്നായിട്ട് വെറുപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ ബോറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ക്ലൈമാക്സ്. അതുമാതിരി തന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു വില്ലനുണ്ട്, അതായത് ഒരു മെയിൻ വില്ലൻ. ആ ഒരു വില്ലൻ ഒരു പവർ ഇല്ലാത്തൊരു വില്ലനായിപ്പോയി. പേരിൽ ഒരു വില്ലൻ എന്ന് വിളിക്കാം എന്നതിൻ്റെ അപ്പുറം ആ പുള്ളിക്കാൻ ഒരു സ്വാഗോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണോ നമുക്കൊരു പേടിയോ അല്ലെങ്കിൽ ആ പുള്ളിക്കാൻ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പേരിന് ഒരു വില്ലൻ എന്നതിൻ്റെ അപ്പുറം ഒന്നും പുള്ളിക്കാരൻ ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ജസ്റ്റ് അഭിനയിച്ച് അങ്ങനെ ആക്കിയതായിരിക്കില്ല, അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഡയറക്ടർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതാണെങ്കിലും ഒരുവിധം ബോറായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നോക്കുന്നുണ്ടെങ്കിൽ ഡിസപ്പോയിന്റഡ് എന്നല്ലാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഈ ഒരു സിനിമയെക്കുറിച്ച്. കണ്ടുകൊണ്ടിരിക്കാം എന്നതിൻ്റെ അപ്പുറം വലുതായിട്ട് ഒന്നുമില്ല. ഫാൻസിന് മേ ബി ഇഷ്ടപ്പെടാവുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അത് ഉണ്ടായിരിക്കാം. വിജയുടെ പഴയ കുറേ സിനിമകളിലെ എന്താ പറയുക, കുറേ ഡയലോഗ്സും കുറേ റെഫറൻസും കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ ചുമ്മാ വാരി വെതറിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലാതെ ഈ ഒരു സിനിമ എന്താണോ കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് മാത്രം കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് പറയാനുള്ള ഒരു പൊട്ടൻഷ്യലിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ മോഹൻലാലിൻ്റെ 6 ഉണ്ടല്ലോ, അതേ ഒരു ലൈനിലാണ് പോയിരിക്കുന്നത്. ആ ഒരു സ്വാഗ പരിപാടി കാണിക്കുന്നു അപ്പടി ഇപ്പടി എന്നൊക്കെ ഉള്ള പോലെ അതുപോലുള്ള കുറേ റെഫറൻസസും കാര്യങ്ങളും ഇട്ടിട്ട് ഫാൻസിന് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ള രീതി, അല്ലെങ്കിൽ ഫാൻസിന് എന്താണ് വേണ്ടത്, ഫാൻസിന് എന്താണ് അവർക്ക് ഇഷ്ടപ്പെടുക എന്നൊക്കെയുള്ള രീതിയിൽ, അവർക്ക് ഇനി എന്താണ് കാണേണ്ടത് അത് കാണിച്ചു കൊടുക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ പോയിരിക്കുന്നത്. ഫാൻസ് ആയിട്ടുള്ളവർക്ക് മേ ബി അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇപ്പോൾ വിജയ് ഇപ്പോൾ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണല്ലോ. അപ്പോൾ അത് കാരണം മക്കളുടെ കൂടെ അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ജനങ്ങളുടെ കൂടെ എന്താണോ പറയാനുള്ളത് അതൊക്കെ ഈ ഒരു സിനിമയിൽ കൂടെ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്സ്, ആ പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്നൊക്കെയുള്ള അതുപോലത്തെ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമയിലെ കുറേ ഡയലോഗ്സും കുറേ സാധനങ്ങളും എടുത്തു വെച്ചേക്കുന്നത് അൺവാണ്ടഡായിട്ട്. ഇതൊന്നും സിനിമയ്ക്ക് ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങളാണ്, പക്ഷെ അതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് കുഴച്ച് വാരി വെച്ചേക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സിനിമയിലെ VFX ചിലയിടത്തൊക്കെ ഗംഭീരമായിട്ടുണ്ട്. വിജയുടെ തന്നെ എന്താ പറയുക കുട്ടിക്കാലം, അതിൽ കാണിക്കുന്ന അച്ഛൻ മോൻ എന്ന് പറയുന്ന പരിപാടിയും പിന്നെ വേറൊരു കുട്ടിക്കാലം കൂടെ ഉണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ രസമായിട്ട് തന്നെ നമുക്ക് അത് റിയൽ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആ AI ജനറേറ്റഡ് ആയിട്ടുള്ള സാധനം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ആ ട്രെയിൻ സീക്വൻസിലുള്ള ഒരാളുടെ ഒരു ഫേസും ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അതും ഗംഭീരമായിട്ട് തന്നെ വന്ന് നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു VFX. പിന്നെ ഒരു ബൈക്ക് ചേസിന്റെ പരിപാടിയൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയിൽ, അതൊക്കെ തന്നെ പക്ക ഗ്രീൻ ഇട്ടിട്ട് ചെയ്തതാണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ചിലയിടത്ത് VFX ഗംഭീരമാണ്, ചിലയിടത്ത് VFX വളരെ മോശം എന്ന് പറയാതെ ഒന്നും പറയാനില്ല. ഈ സിനിമയിൽ ഒരു കാര്യം ഗംഭീരമായിരുന്നു, അതാണ് സിനിമാറ്റോഗ്രഫി. നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ അത്രയ്ക്ക് ഭംഗിയിൽ വന്നില്ലെങ്കിൽ പോലും ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോഗ്രഫി വാസ് റിയലി ഗുഡ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു പ്രശ്നം
ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് കാണാൻ വിഷ്വലി കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ക്രക്സ് എന്ന് പറയുന്ന സാധനം മോശമായതുകൊണ്ടും ബാക്കിയുള്ള ഇപ്പം പറഞ്ഞ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിനിമയുടെ ആ ഒരു കംപ്ലീറ്റ് ഫീല് കിട്ടില്ല. ഇത്രയും നല്ലൊരു ടെക്നിക്കൽ ഒരു വീഡിയോഗ്രാഫി ഒരു സിനിമാറ്റോഗ്രഫി അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡിസപ്പോയിന്റഡ് ഫീൽ ആണ് തോന്നിയത്. ഒരു രീതിയിലും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഗംഭീര പടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, 10 എത്ര റേറ്റിംഗ് കൊടുക്കും എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് വേറെ ആർക്കെങ്കിലും ഈ സിനിമ പോകാനോ പോകാതിരിക്കാനോ അതൊരു ഹെൽപ്ഫുൾ പരിപാടി ആയിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ ചാനൽ പതുക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് അതായത് വെബ് സീരീസിന്റെ ഒക്കെ തന്നെ റിവ്യൂസ് മൂവി റിവ്യൂസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഞാൻ എന്തിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് എങ്ങനെ കുറച്ചും കൂടി ക്വാളിറ്റി കോണ്ടന്റ് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്നെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതൊക്കെ വായിച്ച് കുറച്ചും കൂടി ബെറ്റർ ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതിൽ ദെൻ ബൈ ബൈ.